ംകുളം നഗരസഭയിലെ അഞ്ചാം വാർഡിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ് സിനിമാ നിർമ്മാതാവ് നെൽസൺ അയ്യപ്പ വിദേശ നിലവാരത്തിലേക്ക് വാർഡിനെ ഉയർത്തുമെന്നാണ് വാഗ്ദാനം മിഥുൻ അയ്യപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ജില്ലയിൽ എല്ലാ സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലാണ് പ്രചാരണ പ്രവർത്തനങ്ങളിലാണ് നമുക്കറിയാം ഏറ്റവും അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ് പ്രചാരണം ഇനി വോട്ടർമാരെ നിശബ്ദ പ്രചാരണത്തിനുള്ള ഒരു സമയമാണ് ഇനി നാളെ ഉണ്ടാവുകയുള്ളു പക്ഷേ ഇന്ന് ഏറ്റവും അവസാനമായി വോട്ടർമാരെ വീണ്ടും കണ്ട് അവരുടെ മുഖം ഉറപ്പിക്കാനും സ്ഥാനാർത്ഥികളുടെ മുഖം ഉറപ്പിക്കാനും പേരും ചിഹ്നം എല്ലാം തന്നെ അവരുടെ മനസ്സിൽ മനസ്സിലുറപ്പിക്കാനുള്ളൊരു ശ്രമമാണ് സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നമുക്കിപ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് പരിചയമുണ്ടാകും കാരണം സംരഭകൻ എന്ന നിലയിലും സിനിമ പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലും മലയാളികൾക്ക് സുപരിചിതനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം നെൽസൺ ഐപ്പ് അതായത് നമ്മൾ നമുക്കറിയാം സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച ചിത്രമായിട്ടുള്ള മധുരരാജയുടെ പ്രൊഡ്യൂസർ കൂടിയായിട്ടുള്ള നെൽസൺ ചേട്ടനാണ് നമ്മളോടൊപ്പം ചേരുന്നത് ചേട്ടൻ ചേട്ടാ ഇങ്ങനെയുണ്ട്

അപ്പോൾ എനിക്ക് ജനസേവനമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് ആൾക്കാരുടെ വന്ന് കംപ്ലൈൻറ്റുകൾ പറയാം അത് പരിഹരിച്ച് കൊടുക്കുക ഇതൊക്കെയാണ് എൻ്റെ ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹം ഞാൻ പതിനെട്ടാം വയസ്സിൽ ബൂത്ത് പ്രസിഡൻ്റായ ഒരു ആളാണ് പതിനെട്ടാമത്തെ വയസ്സിൽ കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡൻ്റ് ആയിട്ടുണ്ട് അവിടെ നിന്ന് വിട്ടിട്ട് പിന്നെ ഞാൻ മറ്റുള്ള പൊളിറ്റിക്സിലൊക്കെ എല്ലാ ആൾക്കാരെയൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് ഈ ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് കുന്നംകുളത്ത് ആക്റ്റീവാണ് ഞാൻ പ്രവർത്തനത്തിൻ്റെ മേഖല ഞാൻ പൊളിറ്റിക്സാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അത് എൻ്റെ രാഷ്ട്രീയം കോൺഗ്രസ് ആണ് ഇപ്പോൾ എനിക്ക് പാർട്ടി ഒരു സീറ്റ് തന്നു ഇപ്പോൾ ഇത് ലൈവിലെ ഒരു എൽ ഡി എഫ് വാർഡാണ് അത് പിടിച്ചെടുക്കാൻ വേണ്ടി എന്നെ നിയോഗിച്ചതാണ് ദൈവം സഹായിച്ച നല്ല മത്സരമാണ് ജയപ്രതീക്ഷയാണ് എൻ്റെ കൈമുതൽ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ജനങ്ങളെന്നെ സഹായിക്കും തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം ഒരു ഹിറ്റ് സിനിമ സമ്മാനിച്ച പ്രൊഡ്യൂസർ ഒരു ഹിറ്റ് സ്ഥാനാർത്ഥിയും കൂടിയാണ് അല്ലേ അങ്ങനെയാണ് ഇപ്പം ജനങ്ങളും പറയുന്നത് പിന്നെ ഞാൻ അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ പടം രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടും നല്ല ഇറ്റായിരുന്നു അതിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല വിജയം തന്നെയാണ് ഉണ്ടായത് ആ ഒരു വിജയം മൂന്നാമത്തത് ഒരു എലക്ഷൻ രണ്ട് പടം കഴിഞ്ഞ് മൂന്നാമത്തത് ഒരു എലക്ഷൻ ആയതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് എലക്ഷൻ ആയതുകൊണ്ട് ജയം എന്നാണ് പ്രതീക്ഷ ഹാട്രിക് വിജയം ഒരു ഞാൻ മധുരാജ പോലുള്ള സിനിമ വലിയ താരങ്ങളെല്ലാം കൂടി ഉള്ള ഒരു സിനിമ അത്തരത്തിലുള്ള ഒരു സിനിമ പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ അതിനെ എല്ലാത്തിനും കൂടി ഏകോപിപ്പിക്കണമെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു കഴിവ് തന്നെ വേണം ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെയാണ് താരങ്ങള് വോട്ടർമാരാണ് ഏതാണ് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടും മേഖലയാണ് അത് സിനിമയുടെ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് കൂടുതലുണ്ട് അതിനേക്കാൾ ആണ് പൊളിറ്റിക്സ് പക്ഷെ രണ്ടും ഒരു നിയന്ത്രണ രേഖ ഇല്ലെങ്കിൽ ഇതെവിടെ എത്തില്ല പക്ഷേ എനിക്ക് വലിയൊരു നമ്മുടെ സിനിമ വലിയൊരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് നമ്മൾ ഒരു പത്ത് എഴുപത്തഞ്ച് ആർട്ടിസ്റ്റുകൾ വെച്ചൊരു എടുത്ത ആ ഒരു പരിചയം എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു നമ്മുടെ ഒരു ഇത് അത് ഞാൻ പൊളിറ്റിക്സിലും എനിക്ക് ഇവിടെ വൈശ്ശേരി വന്നപ്പോൾ എനിക്കത് കണ്ടു എൻ്റെ കൂടെ ഇവിടെ ഹെൽത്തി ആയിട്ടുള്ള പിള്ളേർ ചെറുപ്പക്കാർ അതുപോലെ ഇവിടെ ഞങ്ങളുടെ കൂടെയുള്ള വാർഡ് പ്രസിഡൻ്റ് ഞങ്ങളുടെ ഇലക്ഷൻ ചീഫ് എലക്ഷൻ ഏജൻറ് മറ്റേ ആർ എസ് പിയുടെ നേതാവ് അങ്ങനെയുള്ള എല്ലാ ജെൻസൺ പിന്നെ ജോജു ഇങ്ങനെ എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് എൻ്റെ കൂടെ ഉണ്ട് തന്നെയാണ് എൻ്റെ ഒരു ഒരു ബലം ആ ഉറപ്പന്നെയാണ് എൻ്റെ എൻ്റെ ഒരു ഒരു എന്താ പറയുക അത് എന്നെ വൈശേരിക്കാരെ എന്നെ സഹായിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു

കുറേ ആൾക്കാർ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലുണ്ട് അപ്പോൾ ഈ രാഷ്ട്രീയം കാണിക്കുന്ന കുറച്ച് നടന്മാരുള്ളൂ വലതുപക്ഷത്തിലായാലും ഇടതുപക്ഷത്തിലായാലും അപ്പോൾ വലതുപക്ഷ രാഷ്ട്രീയക്കാർ എന്നെ വിളിച്ച് പറഞ്ഞു കൊറോണ ആയതുകൊണ്ടാണ് വരാൻ പറ്റാത്തത് അതുകൊണ്ട് വിഷമം വിചാരിച്ചത് പ്രത്യേകിച്ച് സലീംകുമാറൊക്കെ ഉള്ള നടൻ എൻ്റെ ഒരു നല്ല സ്നേഹിതനാണ് എൻ്റെ പടത്തിൽ അറുപത് ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ പൊളിറ്റിക്സ് ഒരുപാട് സംസാരിക്കാറുള്ളതാണ് അപ്പോൾ ഞാനും സലീം കുമാറും ഒരേ ആശയക്കാരാണ് പക്ഷേ സലീം കുമാറിന് പിന്നെ ശാരീരികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് വരാനത് പ്രചാരണ മുദ്രാവാക്യം എന്താണ് പ്രചാരണ മുദ്രാവാക്യം ഞങ്ങൾ ഞങ്ങളുടെ ശത്രുപക്ഷത്തെ ഞാൻ ഇതുവരെ ആക്രമിച്ചിട്ടില്ല ഇവിടെ ജനങ്ങൾ ടി വി കണ്ടിട്ടും പത്രവും വായിച്ചിട്ടും ഒക്കെ അറിയുന്നുണ്ട് എൻ്റെ മുദ്രാവാക്യം ഞാനിപ്പോൾ ഒരു വാർഡിൽ ആണ് ഇപ്പോൾ ഞാൻ മത്സരിക്കുന്നത് അത് കഴിഞ്ഞാലാണ് മുനിസിപ്പാലിറ്റി ചെല്ലും എൻ്റെ വാർഡ് ഒരു ഹൈടെക്ക് ആക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം ഞാൻ കുറച്ച് കാലം കുറേ കാലം ദുബായിൽ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ഒരു വികസന മാതൃക ഇവിടുത്തെ വൈശേരിക്ക് അധികം പ്രശ്നങ്ങളൊന്നുമില്ല ഒന്ന് രണ്ട് മൂന്ന് പ്രശ്നങ്ങളുള്ളൂ റോഡിൻ്റെ ഒരു കുറവുണ്ട് ചില സ്ഥലത്ത് വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് ചില ആൾക്കാർക്ക് വീടുകളില്ല അപ്പോൾ ആ വീടുകളൊക്കെ നിർമ്മിക്കണമെങ്കിൽ നമുക്ക് ഒരു ശക്തമായ ഒരു കോർഡിനേഷൻ വേണം അതിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പൈസ ഇല്ലെങ്കിലും നമുക്കതൊരു നല്ല രീതിയിൽ ഒരു നമ്മുടെ കുറച്ച് മുതലാളിത്ത ആൾക്കാരെ കൊണ്ട് കോർഡിനേറ്റ് ചെയ്ത് കുറച്ച് വീടുകളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ അതിന് സാധിച്ചാൽ ഞാൻ ഞാൻ അതിനു വേണ്ടി ഈ ഈ ഉണ്ടാവും എന്തായാലും ആശംസകൾ അവസാന മണിക്കൂറുകളാണ് ഏതായാലും വലിയ പ്രതീക്ഷകളിലൊക്കെ തന്നെയാണ് മാത്രമല്ല ഏറ്റവും വലിയ വാഗ്ദാനങ്ങളും കൂടി അദ്ദേഹം നൽകുന്ന ഒരു ഹൈടെക് വാർഡായിട്ട് മാറ്റാനുള്ള എല്ലാവിധ ശ്രമങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഇതുപോലെ തന്നെ എല്ലാ കക്ഷികളും കുന്നകുളത്ത് വലിയ രീതിയിലുള്ള മത്സരം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കുന്നകുളം നഗരസഭയിലുള്ളത് ബി ജെ പി ആകട്ടെ ഇപ്പോൾ നിലവിൽ ഭരിക്കുന്ന സി പി എം ആകട്ടെ ശക്തമായിട്ടുള്ള മത്സരം കുന്നകുളത്തുണ്ടാകുമെന്ന് ഇതോടകം തന്നെ നൽകി കഴിഞ്ഞു വ്യക്തമായിട്ടുള്ള സൂചനകൾ നൽകി കഴിഞ്ഞു എല്ലാവരും ഏറ്റവും അവസാന മണിക്കൂറുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള വോട്ടുറപ്പിക്കാനുള്ള ഓരോ വോട്ടർമാരുടെയും ഓരോ വോട്ടർമാരെയും നേരിട്ട് കണ്ട് തങ്ങളുടെ പേരും മുഖവും ചിന്തവും മനസ്സിലുറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ്